പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതയുടെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം കരേറ്റത് നല്ല ഉറക്കം തന്നു. സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ഈ പ്രഭാതം കാണുവാൻ ദൈവം കൃപ ചെയ്തത് എത്ര വലിയൊരു ഭാഗ്യമെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അനേകർക്ക് ലഭിക്കാതെ പോയ ഈ സാവകാശം, ഈ സൗകര്യം, ഈ സമയം ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി ദൈവത്തിന് ആയിരം 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 നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഇത്ര വലിയ പദവി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഒരു വേദ ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. മറിയ യേശുവിന്റെ പാദത്തിലിരുന്ന് വളരെ താഴ്മയോടെ ശുശ്രൂഷ ചെയ്തതായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:3 കാണും. അവൾ തന്റെ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ തലമുടി, യേശുവിന്റെ ശരീരത്തിലെ ഏറ്റവും താണ ഭാഗമായ പാദങ്ങൾ തുടയ്ക്കുവാൻ ഉപയോഗിച്ചു. അനേകർ കർത്താവായ യേശുവിനെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂട. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ഒരുവൻ താഴ്മയാണ് ആവശ്യം. താഴ്മയോടുകൂടെ അല്ലാതെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവായ യേശു വളരെയധികം താഴ്മയുള്ളവനാണ്. താഴ്മയുള്ളവർക്ക് മാത്രമേ താഴ്മയുള്ളവനായ യേശുവിന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മറിയ ഒരു ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലമെടുത്ത് ഭരണി പൊട്ടിച്ച് യേശുവിന്റെ പാദത്തിൽ ഒഴിച്ചു. നാം ആരായിരുന്നാലും ദൈവത്തിന് ചെയ്യാവുന്ന യഥാർത്ഥ ശുശ്രൂഷ ഇതാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം എന്നിവയാകുന്ന ഭരണി നമുക്ക് അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റും. നാം അത് യേശുവിന്റെ പാദത്തിൽ കൊണ്ടുവരണം. ഭരണി മുഴുവനും വിലയേറിയ സ്വച്ഛജടമാംസി തൈലത്താൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവ സ്നേഹത്താൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ സ്നേഹം സുഗന്ധപൂരിതമായിരിക്കണം. മറിയ ആ തൈലം മറ്റാർക്കും കൊടുത്തില്ല. അത് വിൽക്കുവാനും അവൾ ആഗ്രഹിച്ചില്ല. അത് മുഴുവനും കർത്താവായ യേശുവിന്റെ മേൽ പകരുവാൻ ആഗ്രഹിച്ചു. ആരംഭനാളുകളിൽ മുഴങ്കാലിൽ നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് മറിയയെ പോലെ ആയിരിക്കുന്ന എത്ര പേർ നമ്മുടെ സഭകളിലുണ്ട്? നാം ആ വിധത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. വളരെ താഴ്മയോടെ കർത്താവായ യേശുവിന്റെ പാദത്തിലേക്ക് നിന്നെയും നിനക്കുള്ളതിനെയും കൊണ്ടുവരുവാൻ തയ്യാറാണ്. പലരും പറയുന്നു എളിമയെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഞാൻ എളിയവനാണ് എന്ന് പറയുന്നു. എന്നാൽ നിന്റെ ജീവൻ, സ്നേഹം തുടങ്ങി നിനക്കുള്ളതെല്ലാം അവനായി സമർപ്പിക്കുമ്പോൾ മാത്രമേ നിന്റെ എളിമ വെളിപ്പെടുകയും. അതുകൊണ്ട് യഥാർത്ഥ സേവനം എന്ത് എന്നറിഞ്ഞ് ദൈവസന്നദ്ധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിനെ സേവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സുഖീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ വീണ്ടും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കും. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, എന്നാൽ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ട് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. യഥാർത്ഥ സേവനം എന്തെന്ന് ഞങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിച്ച അതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിത വഴികളെ ക്രമീകരിച്ച് അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ നമുക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങൾ താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവേ, സ്തോത്രം. എല്ലാ മഹത്വവും, പുകഴ്ചയും, ബഹുമാനവും അങ്ങേക്കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.